രജനീകാന്തിന്റെ രാഷ്ട്രീയ രംഗപ്രവേശനം വീണ്ടും അതിന്റെ സെക്കൻഡ് സീനിലേക്ക് കടക്കുന്നു. രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശന ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. ആരാധക കൂട്ടായ്മയുടെ യോഗം ഇന്ന് ചേരും. യോഗശേഷം രാഷ്ട്രീയ പ്രവേശനത്തിൽ വ്യക്തത വരുത്തുമെന്നാണ് രജനീകാന്ത് അറിയിക്കുന്നത്. അതിനിടെ തമിഴ്നാടിനെ വിഭജിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നുവെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് സംസ്ഥാനത്ത് പ്രതിഷേധം കനക്കുകയാണ്. കേന്ദ്രം വിശദീകരണം നൽകണമെന്ന് DMDK ആവശ്യപ്പെട്ടു. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. നിതിൻ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശന ചർച്ചകൾ ഇടവേളയ്ക്ക് ശേഷം സജീവമാകുന്നു. അദ്ദേഹം ആരാധകരെ, അവരുടെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിക്കുന്നു. ചർച്ചയ്ക്ക് ശേഷം കാണാമെന്ന് മാധ്യമങ്ങളോട് പറയുന്നു. മറ്റൊന്ന്, കൊങ്കുനാട് കേന്ദ്രീകരിച്ച് പുതിയ ഒരു സംസ്ഥാനം രൂപീകരിക്കാൻ കേന്ദ്രം ഒരുങ്ങുന്നു എന്ന വാർത്ത പുറത്തു വന്നിട്ട് 24 മണിക്കൂർ കഴിയുന്നു. കേന്ദ്രം ഈ വാർത്ത ഇതുവരെ നിഷേധിച്ചിട്ടില്ല. തമിഴ്നാട്ടിലുള്ള കേന്ദ്രമന്ത്രിമാരും ഇത് നിഷേധിച്ചിട്ടില്ല. ഇതൊക്കെ ചേർത്ത് വായിക്കാമോ? എന്തൊക്കെയാണ് തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളുടെ ഒരു പൊതു സ്വഭാവം? വിശദീകരണം. വിജു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രജനീകാന്തിന്റെ ആരാധക കൂട്ടായ്മയായ മക്കൾ മന്ത്രം അല്പസമയത്തിന് തന്നെ ചെന്നൈ രാജേന്ദ്ര ഹാളിൽ യോഗം ചേരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നുകിൽ രാഷ്ട്രീയ പ്രവേശം അല്ലെങ്കിൽ ഈ മക്കൾ മന്ത്രം പിരിച്ചുവിടുക എന്ന നിലപാടായിരിക്കും രജനീകാന്ത് സ്വീകരിക്കുക. ഇതിൽ രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള സാധ്യത വളരെ വിരളമാണെന്നാണ് ഇപ്പോൾ ചെന്നൈയിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അല്പസമയത്തിനും അതിന്റെ ഒരു തീരുമാനം നമുക്ക് ലഭിക്കും. ഏകദേശം 4 വർഷമായി രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷമായിരുന്നു അത് സജീവമായി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം ഇടപെടൽ ഉണ്ടാകുമെന്ന് രജനീകാന്ത് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന ചർച്ചയിലുണ്ടായത്. December 31 പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊരു റിപ്പോർട്ട് വന്നിരുന്നു. എന്നാൽ അതിനിടെയുണ്ടായ കോവിഡ് വ്യാപനം കാരണം പിന്നീട് ആ നീക്കം ഉപേക്ഷിച്ചു. പിന്നീട് മക്കൾ മണ്ഡലത്തിൽ നിരവധി ആളുകൾ DMKയിലേക്ക് ചേർന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും രജനീകാന്ത് ചികിത്സയ്ക്ക് ശേഷം ചെന്നൈയിലെത്തി മടങ്ങിയെത്തിയ ശേഷം ഇപ്പോൾ വീണ്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രജനീകാന്ത് രാഷ്ട്രീയ പ്രവേശനമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ വിരളമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മക്കൾ മന്ത്രം ഒരു പക്ഷേ പിരിച്ചുവിടാനുള്ള സാധ്യതയാണ് ഇതിലേറെയുള്ളത്. അല്പസമയത്തിനകം യോഗം ചേരും. അതിനുശേഷം മാത്രം ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഒരു അന്തിമ തീരുമാനം സ്വീകരിക്കുമെന്നാണ് രജനീകാന്തിന്റെ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം യോഗം ചേരും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരാധക കൂട്ടായ്മയുടെ മക്കൾ മണ്ഡലത്തിൽ നിരവധി ആളുകൾ ഇപ്പോൾ വിവിധ പാർട്ടികളിലേക്ക് കൊഴിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, സൂചിപ്പിച്ച പോലെ തന്നെ തമിഴ്നാട് വിഭജിക്കുന്നു എന്നതിനെപ്പറ്റി ഇപ്പോൾ പ്രതിഷേധം കനക്കുകയാണ്. ഇതിൽ ഇപ്പോൾ DMK നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം BJP ഇപ്പോൾ പ്രതികരണമായി രംഗത്ത് വന്നു. ഇതിൽ എന്തുകൊണ്ടാണ് ഇതിൽ DMK ഭയപ്പെടുന്നു എന്നാണ് BJP പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ജനങ്ങളുടെ ഇതൊരു ആവശ്യമാണെങ്കിൽ അത് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുമെന്നാണ് BJPയുടെ നിലപാട്. എന്തായാലും ഈ ചർച്ചയിൽ ഇപ്പോൾ സജീവമാണ്. ഇന്നലെ ഒരു ദിനപത്രത്തിലായിരുന്നു ഈ വാർത്ത ആദ്യമായി വന്നത്. അതിനുശേഷം ഈറോഡ് അടക്കമുള്ള വിവിധ മേഖലകളിൽ ഇത് വലിയ ചർച്ചയായിരുന്നു. വലിയ പ്രതിഷേധം കാണിച്ചിരുന്നു. നിരവധി ആളുകൾ തെരുവിലിറങ്ങിക്കൊണ്ട് ഈ പത്രം കത്തിരുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ചെന്നൈയുടെ വിവിധ മേഖലകളിൽ ഉടലെടുക്കുന്നു. പ്രത്യേകിച്ചും ഈറോഡ് അടക്കമുള്ള കൊങ്ക് മേഖലയൊക്കെ തന്നെ AIDMK അതോടൊപ്പം തന്നെ BJPക്ക് ഏറെ സ്വാധീനമുള്ള മേഖലയാണ്. ഈ ഒരു സ്വാധീനം ഉപയോഗിച്ച് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭരണം ഉപയോഗിച്ചിപ്പോൾ തമിഴ്നാടിനെ വിഭജിക്കുന്നൊരു നീക്കമാണ് നടക്കുന്നതെന്നായിരുന്നു DMKയുടെ പ്രതികരണം. അത്തരത്തിലാണ് ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഒരു കാരണവശാലും തമിഴ്നാടിനെ വിഭജിക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടാണ് ഇതിപ്പോൾ DMK സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ തുടർ പ്രതികരണങ്ങൾ വൈകാതെ കൂടുതൽ നമുക്ക് ലഭിക്കും. ഇപ്പോൾ രജനീകാന്തിന്റെ യോഗം ഇപ്പോൾ ചെന്നൈ ആരംഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അല്പസമയത്തിന് രജനീകാന്തിന്റെ ഒരു രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും നമുക്ക് വ്യക്തമാകും. വിജയകുമാർ, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ സംസ്ഥാന സർക്കാർ രൂപീകരണം എന്നത് വളരെ സജീവമായ വിഷയമാണെന്നാണോ BJPയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇതിൽ DMK എന്തിനു ഭയക്കുന്നു, എന്തിനു ആശങ്കപ്പെടുന്നു എന്ന ചോദ്യങ്ങളാണല്ലോ BJP ഉന്നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഒരു മാധ്യമ വാർത്തയ്ക്ക് അപ്പുറത്തേക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന നിലയിൽ തന്നെയാണോ BJP നേതൃത്വം അതിനെ വിശദീകരിക്കുന്നത്? വിജയകുമാർ, ഉടൻ അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്നൊരു നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു ചർച്ചകൾ സജീവമായി തന്നെ നിലനിർത്തുക എന്ന് തന്നെയാണ് BJP കേന്ദ്രങ്ങൾ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. കാരണം ഇന്നലെ ഒരു ദിനപത്രത്തിലായിരുന്നു ഈ വാർത്ത ആദ്യമായി വന്നത്. അതിനുശേഷം ജനങ്ങളുടെ പ്രതികരണം എപ്രകാരമായിരിക്കുമെന്ന് കൃത്യമായി തന്നെ BJP കേന്ദ്രങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ കേന്ദ്ര പ്രതികരണം വളരെ രൂക്ഷമായി തന്നെ പ്രതികരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഈ ഒരു ചർച്ചകൾ ഇപ്പോൾ സജീവമായി തന്നെ നിലനിർത്തുക എന്നതിനാണ് ലക്ഷ്യം വെക്കുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ BJP പ്രതികരണമായി രംഗത്ത് വന്നിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് ഇതിൽ പ്രതികരണം നടത്തിയത്. വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്, എന്തിനാണ് DMK ഇത്തരത്തിൽ ഈ ഒരു തമിഴ്നാട് വിഭജിക്കുന്നതിൽ ഇത്തരം ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം എന്നാണ് അറിയിച്ചത്. പ്രധാനമായും ആന്ധ്രാപ്രദേശിനെ മുൻനിർത്തിയ അത്തരം പ്രതികരണം ഉണ്ടായത്. എന്തായാലും ഈ ചർച്ചകൾ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഇതിൽ DMK നിലപാട് വ്യക്തമാക്കി. അതേസമയം മറ്റ് കേന്ദ്ര പ്രധാനപ്പെട്ട നേതാക്കളും തന്നെ ഇതിലൊരു പ്രതികരണവുമായി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. കഴിഞ്ഞ
ഏകദേശം 24 മണിക്കൂറിന് ശേഷമാണ് ഇതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നത്. എന്തായാലും ഇതിലിപ്പോൾ ഡി എം കെ ഒരു കൃത്യമായ നിലപാട് തുടരുക. നിതിൻ, നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. നിതിൻ, ഒരു നിമിഷം. തമിഴ്നാട് രാഷ്ട്രീയത്തെ വളരെ സൂക്ഷ്മമായി അടുത്ത് മനസ്സിലാക്കിയിട്ടുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ ശ്രീ സുന്ദർദാസ് നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ സുന്ദർദാസ്, ഇപ്പോൾ തമിഴ്നാട്ടിൽ നടക്കുന്ന രണ്ട് നീക്കങ്ങൾ, ഒന്ന് രജനീകാന്ത് നമ്മളെപ്പോഴും ഒരു ഡൗട്ടിംഗ് തോമസ് എന്നാണ് പറയേണ്ടത്. കാരണം എല്ലാ തവണയും അദ്ദേഹത്തിൻ്റെ സംശയമാണ് രാഷ്ട്രീയ രംഗപ്രവേശനത്തിൻ്റെ സമയമായോ അത് ഏത് രീതിയിൽ വേണം. അപ്പോഴെല്ലാം അദ്ദേഹം ആരാധക കൂട്ടായ്മയെ വിളിച്ച് അവരുടെ വികാരം മനസ്സിലാക്കിയാണ് പ്രവർത്തിക്കാൻ ഒരുങ്ങാറുള്ളത്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം ആരാധക കൂട്ടായ്മയെ വിളിച്ചിരിക്കുന്നു. ഈ സമയത്ത് രജനീകാന്തിൻ്റെ രംഗപ്രവേശനം സാക്ഷാത്കരിക്കപ്പെടാൻ സാധ്യതയുണ്ടോ താങ്കളുടെ നിരീക്ഷണത്തിൽ? ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തമിഴ്നാടിനെ വിഭജിക്കുമെന്നുള്ള ഒരു 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 വാർത്ത വന്ന സമയത്ത് തമിഴ്നാടിനെ ജനങ്ങളെ ഏകീകരിച്ച് കൊണ്ടുപോകാൻ ഇപ്പോ അങ്ങനെ ഒരു നീക്കം ഇപ്പോ ഉണ്ടായി എന്ന് പറയുന്നത്, എങ്കിലും അവർ തമിഴ്നാട്ടിലെ ബി ജെ പിക്ക് അത്തരമൊരു നീക്കത്തെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒറ്റ സെക്കൻഡ് ഞാനൊന്ന് ഇടപെടുകയാണ്. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സൂചന ഒന്നുകൂടി ഉറപ്പുവരുത്തണം. ഒരുപക്ഷെ താങ്കൾക്കും ഇതിനോടകം അതിന്റെ വിവരങ്ങൾ കിട്ടിക്കാണും. രജനീകാന്ത് ഈ രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് ഇല്ല എന്നും അദ്ദേഹത്തിന്റെ ഈ ആരാധക സംഘത്തെ അദ്ദേഹം പിരിച്ചുവിട്ടു എന്നുമുള്ള ട്വീറ്റ് വന്നിട്ടുണ്ട്. ഒന്നുകൂടി എനിക്ക് സ്ഥിരീകരിക്കണം. ഇപ്പോൾ കിട്ടിയിട്ടുള്ള പി സി ആറിൽ നിന്ന് എനിക്ക് ഇപ്പോൾ കിട്ടിയ വിവരമാണ്. താങ്കൾക്കും പരിശോധിക്കേണ്ടി വരും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സന്ദർഭം, ആരാധകരുടെ സന്ദർഭം നിരന്തരമുണ്ട്. ഇപ്പോൾ അദ്ദേഹം പെട്ടെന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് വന്നില്ലെങ്കിൽ പോലും പൂർണ്ണമായി വിട്ടുനിൽക്കുമെന്നുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവുന്നില്ല. അതാണ് ഇപ്പൊ ജനങ്ങളുടെ ഈ ഒരു പ്രതികരണത്തിന് കാരണം. പൂർണ്ണമായി ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നുള്ള ഒരു ഒരു പ്രതികരണം അദ്ദേഹത്തിന് വരുന്നില്ല. തൽക്കാലം മാറി നിൽക്കുന്നതെന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. നിതിൻ, പുതിയ വിവരം അതാണ്. നിതിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്കില്ല എന്നിപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നു. രജനി മക്കൾ മന്ത്രം പിരിച്ചുവിട്ടു എന്നും അറിയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവേശന സാധ്യതകൾ പൂർണ്ണമായും അദ്ദേഹം നിരാകരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? വിജയുമാർ, തീർച്ചയായും ഇപ്പോൾ പുറത്തുനിന്ന് വിവരം മക്കൾ മന്ത്രം രജനീകാന്ത് പിരിച്ചുവിട്ടു തന്നെയാണ്, രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആരാധകരുടെ ഒരു വികാരം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തന്നെയായിരുന്നു രജനീകാന്ത് തീരുമാനിച്ചത്. ഇതിൽ കൃത്യമായി തന്നെ രജനീകാന്ത് അറിയിച്ചിരിക്കുന്നത് നോട്ട് ഗോയിങ് പൊളിറ്റിക്സ് തന്നെയാണ് ഇപ്പോൾ രജനീകാന്തിന്റെ കേന്ദ്രങ്ങൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ആ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം കോവിഡ് സാഹചര്യം എന്താണ് ഇത്തരത്തിൽ രൂക്ഷമായി നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നൊരു പ്രതികരണമാണ് രജനീകാന്ത് കേന്ദ്രം നൽകിയിട്ടുള്ളത്. രജനീകാന്തിന്റെ ഭാഗത്തുനിന്ന് ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. അല്പസമയത്തിനും തന്നെ യോഗത്തിന് ശേഷം അദ്ദേഹം പ്രതികരിക്കുമെന്നാണ് അറിഞ്ഞത്. ഇന്ന് രാജേന്ദ്ര ഹാളിൽ നടന്ന യോഗത്തിലാണ് ഈ നിലപാട് പുള്ളി വ്യക്തമാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സജീവമായി തന്നെ അന്തരീക്ഷത്തിൽ നിലനിന്നിരുന്നു രജനിയുടെ രാഷ്ട്രീയ പ്രവേശനം. അതിലാണ് ഇപ്പോൾ അന്തിമ തീരുമാനം വന്നിരിക്കുന്നത്. മക്കൾ മന്ത്രം പിരിച്ചുവിട്ടിരിക്കുന്നു, രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല. ശരി, രജനി മക്കൾ മന്ത്രം പിരിച്ചുവിട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. വിജയൻ വായിക്കാൻ പറ്റില്ലല്ലോ, തമിഴിലാണ് ഞങ്ങൾക്ക് വായിക്കാൻ അറിയില്ല. വിജയൻ അറിയില്ലല്ലോ, അറിയില്ല അപ്പോൾ വായിക്കാൻ അറിയില്ല. പക്ഷേ ഏതായാലും നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് അദ്ദേഹം മക്കൾ മന്ത്രം, രജനി മക്കൾ മന്ത്രം പിരിച്ചുവിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആരാധക സംഘത്തെ പിരിച്ചുവിട്ടിരിക്കുന്നു. ഒരുപാട് അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു രജനി വീണ്ടും രാഷ്ട്രീയ രംഗപ്രവേശനത്തിന് കുറെ കൂടി സജീവമായ ആലോചനകളിലാണെന്നതാണ്. പക്ഷേ അതിനെ നിരാകരിക്കുന്ന, അതിനെ റദ്ദ് ചെയ്യുന്ന തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ടെലിഫോൺ ലൈനിൽ ഉണ്ടല്ലോ ശ്രീ സുന്ദർദാസ്. ഇതാണ് ഇപ്പോൾ രജനീകാന്തിന്റേതായ ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ഈ രജനീകാന്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ ഇപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി ചർച്ചയാക്കാനുള്ള കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന മാധ്യമ വാർത്തയാണ്. തമിഴ്നാട്ടിനെ വിഭജിച്ച ഒരു പുതിയ സംസ്ഥാനം കൂടി രൂപീകരിക്കുന്നു എന്ന ചില വാർത്തകൾ കൂടി വന്നിരുന്നു. ബി ജെ പി സംസ്ഥാന ഘടകം അത് തള്ളിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകം. അത് എന്തിനു ഭയക്കുന്നു എന്ന ചോദ്യമാണ് അവിടെ തിരിച്ച് ബി ജെ പി നേതാക്കൾ ചോദിക്കുന്നത്. ആ നീക്കത്തിന്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ ആ വാർത്ത എത്രത്തോളം സാധൂകരിക്കപ്പെടും? താങ്കൾക്ക് എന്താണ് അക്കാര്യത്തിൽ കിട്ടുന്ന വിവരങ്ങൾ? അങ്ങനെ ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നത്. തമിഴ്നാടിനെ ദ്രോഹിച്ചുകൊണ്ട് അവിടെയുള്ള ഈ ദ്രാവിഡ കക്ഷികളുടെ ഒരു ഏകാധിപത്യത്തെ തകർക്കുക എന്നുള്ള ഒരു ഗൂഢ നീക്കത്തിന്റെ ഫലമാണിത്. പക്ഷെ അങ്ങനെ ഒരു കാരണം, അങ്ങനെ ഒരു സംഭവം നടക്കാൻ യാഥാർത്ഥ്യമാക്കാൻ വളരെ വിഷമമാണ്. കാരണം നമുക്കറിയാം പണ്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ വേണ്ടി 60 പേര് ശ്രമിച്ചിട്ടുണ്ടായിട്ടുള്ള വലിയ പതനം, കോൺഗ്രസിൽ സംഭവിച്ച പതനം, ആ ഒരു എതിർപ്പിൽ നിന്നാണ് കോൺഗ്രസിന്റെ അടിക്കല്ല് വരെ ക്രമേണ അവിടെ തമിഴ്നാട്ടിൽ നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥ ഉണ്ടാവുന്നത്. ഇപ്പോൾ തന്നെ വലിയ ഒരു വേര് പിടിക്കാത്ത ബി ജെ പിക്ക് ഇത്തരം നീക്കം നടത്തുന്നത് തമിഴ്നാട്ടിൽ കൂടുതൽ
അടിസ്ഥാനം നഷ്ടപ്പെടുന്നതിന് മാത്രമേ കാരണമാകുള്ളൂ. ഈ ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ രജനീകാന്തിന്റെ അണികൾ അദ്ദേഹത്തിന് പുതിയ സമ്മർദ്ദം ഏൽപ്പിക്കാൻ ഒരു കാരണം. എന്നാൽ രജനീകാന്തി രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറയുന്നത് ഒരു ഒരു ആരാധകർ ഒരു താരം ആരാധകന്മാരെ നയിക്കുന്നതിന് പകരം ആരാധകന്മാർ താരത്തിന് കൊണ്ട് നയിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് രജനിയുടെ രാഷ്ട്രീയ ചിന്തയുടെ കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നിരീക്ഷണമാണ്, എനിക്ക് തോന്നുന്നു ശ്രീ സുന്ദർദാസ് ഈ രജനീകാന്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹം വളരെ കൺവെൻഷനലാണ്. അതിലൊന്ന് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ കണ്ടാൽ അറിയാം അദ്ദേഹം ഒരു മാറ്റത്തെക്കുറിച്ച് ഒരിക്കലും ആലോചിക്കുന്നില്ല. കാരണം അദ്ദേഹം അതിൽ എപ്പോഴും ആശങ്കാകുലാണ് അദ്ദേഹത്തിനുള്ള സ്റ്റാർഡമിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത്. അതേ തരത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ രാഷ്ട്രീയ പ്രവേശനത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം. കാരണം അദ്ദേഹം എപ്പോഴും ഒരു സംശയാലുവാണ്, എവിടെയാണ് സ്റ്റെപ്പിൻ ചെയ്യേണ്ടത്, എടുക്കുന്ന തീരുമാനങ്ങൾ നിലപാടുകളൊക്കെ ശരിയാകുമോ എന്ന് എല്ലാ കാലത്തും ഒരുപാട് ആലോചിച്ച് ടു ബി ഓർ നോട്ട് ടു ബി എന്ന നിലയിൽ ആലോചിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരാളായിട്ടാണ് രജനിയെ വിലയിരുത്തേണ്ടതെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും രജനി ഇപ്പൊ സിനിമയിൽ തന്നെ അയച്ചു രജനീകാന്തിന്റെ രംഗപ്രവേശം ഞാൻ ആ സിനിമകളിൽ വന്നിട്ട് രജനീകാന്തിന്റെ വളർച്ച എന്റെ കൺമുമ്പിൽ പോലെ കണ്ടതുപോലെ എനിക്ക് അറിയാവുന്നതാണ് അതിന്റെ സിനിമകളൊക്കെ തന്നെ. അപ്പൊ അത് അതിലൊക്കെ ഉണ്ട് രജനീകാന്തിന്റെ ഒരു മികച്ച മകൻ എന്ന നില. അദ്ദേഹത്തിന് മകന്റെ ഒരുപാട് ഭാവ വ്യത്യാസങ്ങൾ ആ സിനിമകളിൽ കണ്ടതാണ്. പക്ഷെ അവസാനമായപ്പോഴേക്കും ഇപ്പോ എന്തിനും അതിനുശേഷമുള്ള സിനിമകളുടെ കുറിച്ചും സിനിമയുടെ സാങ്കേതികത ആ താരത്തിന് വീഴുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു താരമെന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ആ സിനിമകളിലൊന്നും പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ആ സിനിമയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ സാങ്കേതിക മേന്മയാണ്. അങ്ങനത്തെ ഒരു ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം ക്രമേണ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ വരുന്നത്. ഈ ആരാധകർ വാസ്തവത്തിൽ ആലോചിച്ച് നോക്കുക, എം ജി ആർ മണ്ഡലമാണ് എ ഐ ഡി എം കെ ആയിട്ട് മാറിയത്. ഒരു ഒറ്റ രാത്രി കൊണ്ട് എ ഐ ഡി എം കെ ആയിട്ട് മാറിയത്, അന്നാട്ട് എം കെ ആയിട്ട് മാറിയത്. അപ്പോൾ ആ അണികളെ എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന്, ആ അണികളെ നിയന്ത്രിക്കാനും അതിനെ ഒരു രാഷ്ട്രീയ പ്രക്രിയയിലൂടെ ഒരു 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 പാർട്ടിയാക്കി രാഷ്ട്രീയ കക്ഷിയാക്കി മാറ്റാനും എം ജി ആറിനെ പോലുള്ള ഒരാൾക്ക് രാഷ്ട്രീയമായ ദീർഘവീക്ഷണം കൂടിയുള്ള ഒരാൾക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു ശ്രീ സുന്ദർദാസ് എം ജി ആറിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് നേരത്തെ തന്നെ ആ രാഷ്ട്രീയ കളരിയിൽ ഒരു പരിശീലനം കിട്ടിയിട്ടുണ്ടല്ലോ അണ്ണാ ഡി എം കെയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ. തീർച്ചയായിട്ടും ഉണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് തന്റെ അണികളുടെ മേലെ അത്രയും സ്വാധീന ശക്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം സ്വകാര്യ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില ആദർശ നിഷ്ഠകളാണ് അദ്ദേഹം മദ്യപിക്കില്ല, മദ്യപിക്കുന്നതോ പുകവലിക്കുന്നതോ ആ സിനിമയിൽ പോലും അഭിനയിക്കില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു 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 ഇമേജ് സുന്ദർദാസ്. ഒരു കാര്യം കൂടി, ഞാൻ ഈ വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട് രജനീകാന്തിന്റെ, അത് തമിഴിലാണ്, മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ഞാൻ താങ്കൾക്ക് അത് വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ട്. ശ്രീ പി സി സിറിയൊക്കെ നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ അതിഥിയായി. അദ്ദേഹത്തിലേക്ക് പോകുമ്പോഴേക്ക് താങ്കൾക്ക് അതൊന്ന് വായിച്ച് പറഞ്ഞു തരാൻ കഴിഞ്ഞാൽ സന്തോഷമായി. ശ്രീ പി സി സിറിയൊക്കെ തമിഴ്നാട് മുൻ ചീഫ് സെക്രട്ടറിയാണ്, അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. പി സി സിറിയൊക്കെ, ഇത് രണ്ട് വിഷയമാണ്. ഒന്ന്, രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശം സംബന്ധിച്ചുള്ള എല്ലാ വാർത്തകളും അദ്ദേഹം പൂർണ്ണമായും തള്ളുകയാണ്, ഒരു വാർത്താക്കുറിപ്പ് അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ തമിഴ്നാടിനെ വിഭജിക്കുന്ന നീക്കം നടക്കുന്നതിനിടെയാണ് ഈ പടിഞ്ഞാറൻ മേഖലയിൽ മാറ്റം അനിവാര്യമാണെന്ന് തമിഴ്നാട് ബി ജെ പി ഘടകത്തിന്റെ വൈസ് പ്രസിഡന്റ് എൻ നാഗേന്ദ്രന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. മാറ്റം ജനങ്ങളുടെ ആഗ്രഹമാണെന്നാണ് നാഗേന്ദ്രൻ പ്രതികരിക്കുന്നത്. അതായത് ഈ ചർച്ചകൾ അത് ബി ജെ പി ഓൺ ചെയ്യുകയാണ്. സർക്കാർ അല്ലെങ്കിൽ സ്റ്റേറ്റ് വിഭജനം എന്ന ചർച്ചകൾ ബി ജെ പി ഓൺ ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട നീക്കമല്ലേ? രജനീകാന്തിനെ മാറ്റി നിർത്തിയാൽ ഈ തമിഴ്നാട് വിഭജനം എന്നത് ബി ജെ പിയുടെ അജണ്ടയിൽ ഉണ്ടെന്ന് അവർ ഔദ്യോഗികമായി അറിയിക്കുന്നതിന് തുല്യമാണ് ഈ പ്രതികരണം എന്ന് തോന്നുന്നു. താങ്കൾ എങ്ങനെയാണ് ഇത് കാണുന്നത്? രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം ആദ്യം തന്നെ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്. അദ്ദേഹം ഇല്ല എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വ്യക്തമാക്കിയതാണ്. ഇനി അദ്ദേഹം തീർച്ചയായിട്ടും വീണ്ടും രംഗത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സംസ്ഥാനം വിഭജനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഭിലഷണീയമായ ഒരു പ്രവണതയല്ല. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് 10 കൊല്ലത്തിനകം സംസ്ഥാനങ്ങളെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ചു. ഇനിയിപ്പം ആ സംസ്ഥാനങ്ങളെ വീണ്ടും ജാതിയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ തുടങ്ങിയാൽ അത് നിർഭാഗ്യകരമായ ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ പോയാൽ കുറെ 10-50 വർഷം കഴിയുമ്പോഴത്തേക്കും ഇന്ത്യയുടെ ഒന്നായിട്ടുള്ള നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും എന്നുള്ളതാണ് ശരി വാസ്തവം. അതുകൊണ്ട് ഇത് ഒരിക്കലും അഭിലഷണീയമായ ഒരു കാര്യമല്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. സർക്കാരും രാഷ്ട്രീയം അധികാരം നഷ്ടപ്പെട്ട ചില ആൾക്കാർ എങ്ങനെയെങ്കിലും അധികാരം കിട്ടണമെന്ന് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ എ ഡി എം കെയുടെ വല്ല നേതാക്കന്മാരും, അല്ലെങ്കിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് അവിടെ അധികാരം കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. ഇനിയിപ്പോ അവിടെ പ്രത്യേകം ഒരു 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 സംസ്ഥാനം ആയാൽ പോലും ബി ജെ പിക്ക് അവിടെ ഭൂരിപക്ഷം കിട്ടാൻ ഒരു സാധ്യതയില്ല.
ബി ജെ പിയുടെ എം എൽ എമാർ ഇന്ന് എ ഡി എം കെയുടെ സഖ്യം ഇല്ലായിരുന്നെങ്കിൽ നിയമസഭയിലേക്കുള്ള മത്സരത്തിൽ കെട്ടിവെച്ച തുക നഷ്ടപ്പെടുമായിരുന്നു എന്നതിലൊരു സംശയമില്ല. അതുകൊണ്ട് ഇതൊക്കെ ചുമ്മാ അനാവശ്യമായ പത്രങ്ങളോ മറ്റ് മാധ്യമങ്ങളോ സെൻസേഷണൽ ന്യൂസ് അടിച്ചിറക്കി പ്രചാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രത്തിന്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. ജാതി അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ വിഭജിക്കാൻ തുടങ്ങിയാൽ രാജ്യത്തിന്റെ ഐക്യത്തിന്റെ അന്ത്യമായിരിക്കും, അതിന്റെ അന്ത്യത്തിന്റെ ആരംഭമായിരിക്കും അത് കുറിക്കുന്നത്. ദീർഘകാലം ഓടുത്ത് ഈ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളുടെ ഭാഗമായി ഉദ്യോഗസ്ഥ തലത്തിൽ പ്രവർത്തിച്ച ആളാണല്ലോ താങ്കൾ. ഈ രജനീകാന്തിനെ പോലെ ഇപ്പോൾ അവിടുത്തെ രാഷ്ട്രീയവും അവിടുത്തെ ഭരണ സംവിധാനങ്ങളുടെ പ്രവർത്തനമൊക്കെ മറ്റൊരു തരത്തിലാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. രജനീകാന്തിനെ പോലെ ഒരാളുടെ രാഷ്ട്രീയ രംഗപ്രവേശനം ഈ ഘട്ടത്തിൽ അനിവാര്യമായ ഒന്നാണ് എന്നൊക്കെ അഭിപ്രായം താങ്കൾക്കുണ്ടോ? അതല്ല, രജനിയെ പോലെ ഒരാൾക്ക് പറ്റുന്നതല്ല തമിഴ്നാട്ടിൽ ഇപ്പോൾ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം എന്നാണോ താങ്കൾ വിലയിരുത്തുക? അദ്ദേഹം ഒരിക്കലും അവിടെ രാഷ്ട്രീയത്തിൽ ജയിക്കാൻ പോകുന്നില്ല. ഒന്നാമത് അദ്ദേഹത്തിന്റെ ആക്ടിങ് കരിയർ തന്നെ മിക്കവാറും അവസാന ഘട്ടത്തിലായി കഴിഞ്ഞു. അതുകൊണ്ട് ജനങ്ങളെ ആക്ടിങ്ങിന്റെ കഴിവ് കൊണ്ട് മാത്രം സ്വാധീനത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ശരിയല്ല. ഇക്കഴിഞ്ഞ തമിഴ്നാട് പൊതു തിരഞ്ഞെടുപ്പ് തന്നെ വാസ്തവത്തിൽ സിനിമ അടിസ്ഥാനത്തിലായിരുന്നു. കമലഹാസനൊരു അദ്ദേഹത്തിന്റെ സിനിമ പരിവേഷം കൂടെ സഹായകരമാകുമെന്ന് കരുതി മത്സരിച്ചെങ്കിലും പ്രയോജനമൊന്നും ഉണ്ടായില്ലെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തമിഴ്നാട് ആ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു, അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ അടിസ്ഥാനത്തിലുള്ള ഹെൽത്തി ഡെമോക്രസിയിലേക്കുള്ള പ്രയാണം തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. എന്റെ അഭിപ്രായം ശരി. വളരെയധികം നന്ദി ശ്രീ പി സി സിറിയക്, താങ്കൾ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിനായിരുന്നു.